ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് മലയാളം ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മലയാളത്തിന്റെ ആവർത്തന ചോദ്യങ്ങളാണ്. അപ്പോൾ പാർട്ട് വൺ കണ്ടവർ മാത്രമേ അത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ അതിൽ നോക്കി അത് കാണണം. എന്നിട്ട് ഈ പാർട്ട് ടു ആയ ഇത് കാണാവൂ. നല്ല കുറച്ച് ആവർത്തന ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന മലയാള സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക്? അപ്പോൾ ഓപ്ഷൻ കാണുന്നുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലയാള സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആർക്ക്? ഓപ്ഷൻസ് പറയാം. എ ജി ശങ്കരക്കുറുപ്പ്, ബി എസ് കെ പൊറ്റക്കാട്, സി വൈക്കം മുഹമ്മദ് ബഷീർ, ഡി തകഴി ശിവശങ്കരപിള്ള. അപ്പോൾ ഇതിൽ മലയാള സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടില്ലാത്തത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, വൈക്കം മുഹമ്മദ് ബഷീറാണ്. ബാക്കി മൂന്നുപേരും ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആൾക്കാരാണ്. അതായത് ജി ശങ്കരക്കുറുപ്പും എസ് കെ പൊറ്റക്കാടും തകഴി ശിവശങ്കരപിള്ളയും എല്ലാം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്നു. രാജധർമ്മം എന്ന പദം വിഗ്രഹിച്ചാൽ ശരിയായത് ഏത്? അപ്പോൾ രാജധർമ്മം എന്ന പദം വിഗ്രഹിച്ചാൽ ശരിയായത് ഏതെന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഓപ്ഷനും ഓപ്ഷൻ എ രാജാവും ധർമ്മവും, ബി രാജ്യത്തിന്റെ ധർമ്മം, സി രാജാവിനോടുള്ള ധർമ്മം, ഡി രാജാവിന്റെ ധർമ്മം. അപ്പോൾ രാജധർമ്മം എന്ന പദം വിഗ്രഹിച്ചാൽ ശരിയായ പദം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, രാജാവിന്റെ ധർമ്മമാണ്. ഓക്കെ, രാജാവിന്റെ ധർമ്മമാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ഡി ആണ്, രാജധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാജാവിന്റെ ധർമ്മമാണ്. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കിത് കേറ്ററ്റിനും സീറ്ററ്റിനും എൽ പി എസ് ടി, യു പി എസ് ടി, പി എസ് സി പോലുള്ള പരീക്ഷകൾക്ക് ചോദിക്കാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിട്ടാണ് ഞാൻ കൂടുതൽ മലയാളം ടോപ്പിക്ക് ഇടുന്നത്. ലിങ്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻസ് പറയുന്നു, എ പിയാഷെ, ബി ബ്രൂണർ, സി സ്കിന്നർ, ഡി വൈഗോട്സ്കി. അപ്പോൾ ഭാഷയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ്, ഭാഷയെ വാചിക ജ്യേഷ്ഠ എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഉത്തരം ഇവിടെ സി സ്കിന്നർ ആണ്. അപ്പോൾ സ്കിന്നർ ആണ് ഭാഷയെ വാചിക ജ്യേഷ്ഠ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പോൾ സ്കിന്നർ ആണ് ഇവിടെ ഉത്തരം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീച്ചിങ് മാനുവലിന്റെ പ്രതിഫലന കുറിപ്പിൽ ഉൾപ്പെടാത്തത് ഏത്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീച്ചിങ് മാനുവലിന്റെ പ്രതിഫലനാത്മക കുറിപ്പിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദ്യം. നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട് ചോദ്യവും ഓപ്ഷൻസും. എ കണ്ടെത്തലുകൾ, ബി പ്രക്രിയ, സി തിരിച്ചറിവുകൾ, ഡി തുടർ പ്രവർത്തനം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ടീച്ചിങ് മാനുവലിന്റെ പ്രതിഫലനാത്മക കുറിപ്പിൽ ഉൾപ്പെടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, പ്രക്രിയയാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയെല്ലാം ടീച്ചിങ് മാനുവലിന്റെ പ്രതിഫലനാത്മക കുറിപ്പിൽ ഉൾപ്പെടുന്നതാണ്. ഏതൊക്കെയാണ് ഉൾപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൂടെ പറയാം. എ കണ്ടെത്തലുകൾ, സി തിരിച്ചറിവുകൾ, ഡി തുടർ പ്രവർത്തനം. ഇവയെല്ലാം ടീച്ചിങ് മാനുവലിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ പ്രക്രിയയാണ് ടീച്ചിങ് മാനുവലിന്റെ പ്രതിഫലനാത്മക കുറിപ്പിൽ ഉൾപ്പെടാത്തത്. ഓക്കെ, പക്ഷെ ടീച്ചിങ് മാനുവലിൽ ഉൾപ്പെടുന്ന നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതിനും പഠന പ്രവർത്തനത്തോട് ഇഴചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണ്ണയ പ്രക്രിയ ഏതാണ്? ഓപ്ഷൻ എ പഠനത്തെ വിലയിരുത്തൽ, ബി പഠനത്തിനായുള്ള വിലയിരുത്തൽ, സി വിലയിരുത്തൽ തന്നെ പഠനം, ഡി ആത്യന്തിക മൂല്യം. പഠന പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠനം പ്രവർത്തനത്തോട് ഇഴ ചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണ്ണയ പ്രക്രിയ എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. അതായത് അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. അതായത് പഠനം പുരോഗതിക്ക് വേണ്ടി നിരന്തരം നിർവഹിക്കുന്നതും പഠന പ്രവർത്തനത്തോട് ഇഴ ചേർന്ന് നിൽക്കുന്നതുമായ മൂല്യനിർണ്ണയ പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. അതായത് അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്.
അപ്പോൾ പഠനത്തിനായുള്ള വിലയിരുത്തലാണ് അസസ്മെന്റ് ഫോർ ലേണിംഗ് എന്ന് പറഞ്ഞത്. അത് വേറൊരു തരത്തിൽ പറഞ്ഞാൽ സംരചന മൂല്യനിർണയം അല്ലെങ്കിൽ ഘടനാത്മക മൂല്യനിർണയം എന്നൊക്കെ പറയും. ഇംഗ്ലീഷിൽ അതിനെ ഫോർമേറ്റീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പഠനം ഫലപ്രദമാക്കുവാൻ പഠനത്തോടൊപ്പം നടത്തുന്ന വിലയിരുത്തലാണ്. അതായത് ടീച്ചർ കുട്ടിക്ക് ഒരു ഫീഡ്ബാക്ക് നൽകുകയോ കൈത്താങ് ഇവയൊക്കെ നൽകുന്നതാണ് ഇതിന് ഉദാഹരണമായി വരുന്നത്. അത് മാത്രമല്ല, ഉദാഹരണം റോൾ പ്ലേ, പ്രോജക്റ്റ്, സെമിനാർ, ഫീൽഡ് ട്രിപ്പ്, ഇതെല്ലാം പഠനത്തിനായുള്ള വിലയിരുത്തലാണ്. അതായത് അസസ്മെന്റ് ഫോർ ലേണിംഗ് ആണ്. അപ്പോൾ ഒരു സംശയം വരും, അസസ്മെന്റ് ആസ് ലേണിംഗ് എന്താണെന്ന്. അതായത് വിലയിരുത്തൽ തന്നെ പഠനം, അതായത് സ്വയം മൂലധനം. അതായത് ആസ് ലേണിംഗ് എന്ന് പറയുന്നത് വിലയിരുത്തൽ തന്നെയാണ് പഠനം. അതായത് സ്വയം മൂല്യനിർണ്ണയ പ്രക്രിയ ചെയ്യുക, അതായത് സെൽഫ് ഇവാലുവേഷൻ. അതായത് കുട്ടി തന്റെ മികവുകളും പരിമിതികളും സ്വയം വിമർശനാത്മകമായി വിലയിരുത്തുകയാണ്, സ്വയം മൂല്യനിർണ്ണയ പ്രക്രിയ ചെയ്യുകയാണ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ ചിന്തയെക്കുറിച്ചുള്ള ചിന്തയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാമാണ് അതിനുള്ള ഉദാഹരണമായി വരുന്നത്. അടുത്ത മൂന്നാമത്തെ ഒരു ഇവാലുവേഷനാണ് അസസ്മെന്റ് ഓഫ് ലേണിംഗ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഓപ്ഷനിൽ കാണുന്നുണ്ട്. അതായത് പഠനത്തെ വിലയിരുത്തൽ, അത് എന്താണെന്ന് ചോദിച്ചാൽ സമേറ്റീവ് ഇവാലുവേഷൻ ആണ്. അതായത് ആത്യന്തിക മൂല്യനിർണയമാണ്. അതായത് ഒരു നിശ്ചിത കാലയളവിന് ശേഷം എന്തൊക്കെ പഠിച്ചു ആർജിച്ചു എന്ന് വിലയിരുത്തുന്ന പ്രക്രിയയാണ്. അതാണ് ഉദാഹരണമായി പറയുന്ന ടേം ടെസ്റ്റുകളും വാർഷിക പരീക്ഷകളും എല്ലാം സമേറ്റീവ് ഇവാലുവേഷൻ ആണ്. അതായത് പഠനത്തെ വിലയിരുത്തലാണ്. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളിൽ ശരി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് പറയുകയാണ്, എ ഭാഷ ആശയവിനിമയ ഉപാധിയാണ്, ബി ഭാഷ പ്രധാനമായും ശബ്ദസങ്കേതമാണ്, സി ലിഖിത ഭാഷ ഒരു കൃത്രിമ സങ്കേതമാണ്, ഡി മാനക ഭാഷ ആണ് സംസാരിക്കാൻ പ്രയോജനപ്പെടുത്തേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓപ്ഷനും ക്വസ്റ്റ്യനും ചോദ്യവും ഒക്കെ കാണുന്നുണ്ട് സ്ക്രീനിൽ. അപ്പോൾ ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ശരിയല്ലാത്തത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ശരിയല്ലാത്തത് മാനക ഭാഷയാണ് സംസാരത്തിനായി പ്രയോജനപ്പെടുത്തേണ്ടത്. അതാണ് ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ശരിയായതാണ്. അപ്പോൾ ഭാഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ ശരിയായതൊക്കെ എന്ന് പറഞ്ഞു തരാം. ഭാഷ ആശയവിനിമയ ഉപാധിയാണ്, അതുപോലെ തന്നെ ഭാഷ പ്രധാനമായും ശബ്ദസങ്കേതമാണ്, അതുപോലെ തന്നെ ലിഖിത ഭാഷ ഒരു കൃത്രിമ സങ്കേതമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആറ് ക്വസ്റ്റ്യൻ ആണ് കേട്ടത് മലയാളത്തിന്റെ ആവർത്തന ചോദ്യം. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് കൂടുതൽ ഇതുപോലുള്ള ടോപ്പിക് ഇടാനുള്ള പ്രചോദനം. ഇത് നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം പഠിക്കട്ട്. അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.